നമസ്കാരം, റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ഫിഫ തങ്ങളുടെ ബെസ്റ്റ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് ഒരിക്കൽ കൂടി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ വലിയ രൂപത്തിലുള്ള കോൺട്രവേഴ്സി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മെസ്സിയേക്കാൾ കൂടുതൽ ഈ പുരസ്കാരം അർഹിച്ചിരുന്നത് ഏർലിംഗ് ഹാലൻഡ് ആയിരുന്നു എന്ന അഭിപ്രായക്കാർ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വളരെയധികം സജീവമാണ്. അതുപോലെ തന്നെ ഫിഫയുടെ ബെസ്റ്റ് ഇലവനിലും വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 1-3-3-4 ഫോർമേഷനിലായിരുന്നു ഫിഫ തങ്ങളുടെ ബെസ്റ്റ് ഇലവൻ പ്രഖ്യാപിച്ചത്. മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, കിലിയൻ എംബപ്പെ, ഹാലൻഡ്, വിനീഷ്യസ് എന്നിവരായിരുന്നു ഇടം നേടിയിരുന്നത്. അതേസമയം മധ്യനിരയിൽ റോഡ്രിക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. റോഡ്രിയെ ഒഴിവാക്കിയത് മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിയെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഇതിനിടെ ഈ ഫോർമേഷനെ പരിഹസിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിൻ്റെ സ്പാനിഷ് ഇതിഹാസ ഗോൾ കീപ്പറായിരുന്ന ഐക്കർ കസിയസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 1-3-3-4 ഇതൊരു ലോട്ടറി നമ്പറല്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ടെലിഫോൺ കോഡല്ല, എൻ്റെ ഐഫോണിലെ നമ്പറുകളല്ല ഇത്. ഇത് പുതിയ ഫുട്ബോൾ ഗെയിം സിസ്റ്റമാണ്. ഇനി നിങ്ങൾ അടുത്ത ബെസ്റ്റ് ഇലവൻ ഉണ്ടാക്കുമ്പോൾ 1-10 എന്ന ഫോർമേഷനിൽ ഉണ്ടാക്കിക്കോളൂ, അതാണ് ഭേദം. ഇതാണ് ഐക്കർ കസിയസ് തൻ്റെ എക്സിൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതായത് അസന്തുലിതമായ ഒരു ഫോർമേഷനെ വിമർശിക്കുകയാണ് ഇതിലൂടെ കസിയസ് ചെയ്തിട്ടുള്ളത്. ലയണൽ മെസ്സിക്ക് വേണ്ടി ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുത്തി എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചിലരെങ്കിലും ആരോപിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തി സകലതും സ്വന്തമാക്കിയ റോഡ്രിയെ ഈ ഒരു ബെസ്റ്റ് ഇലവനിൽ നിന്നും തഴഞ്ഞത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.